കളമശ്ശേരിയിൽ 10 വർഷത്തിനിടെ വാങ്ങിയത് 4 വീടുകൾ അതിലൊന്ന് 75 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് അനധികൃത സ്വത്ത് സമ്പാദനമെന്ന ആരോപണം ഉയർന്നതിനു ശേഷം 2018 ദുബായിലേക്ക് എന്ന് പറഞ്ഞ് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പറന്നത് ബാങ്കോക്കിലേക്ക് സസ്പെൻഷനിൽ കഴിയുന്ന കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെതിരെ സിപിഎമ്മിന്റെ കുറ്റപത്രം അതാണ് സിപിഎം ഒരു പാർട്ടി സഹാവ് തെറ്റ് കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അന്വേഷിക്കും അന്വേഷണത്തിൽ തെറ്റ് കണ്ടെത്തിയാൽ ശിക്ഷിക്കും അതാണ് കേഡർ സ്വഭാവം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗമായ സിഎം ദിനേശ് മണി എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പിആർ മുരളീധരൻ എന്നിവരടങ്ങുന്ന പാർട്ടി കമ്മീഷനാണ് അന്വേഷണം നടത്തിയത് പാർട്ടി അംഗമായ കെകെ ശിവൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അന്വേഷണം തുടർന്ന് കഴിഞ്ഞ ജൂൺ 26-ന് പാർട്ടി അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സക്കീർ ഹുസൈനെ സിപിഎം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സക്കീർ ഹുസൈന്റെ കള്ളപ്പണം സമ്പാദിക്കലും വിദേശ യാത്രകളും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ ജി ഗിരീഷ് ബാബു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകി ബാങ്കോക്കിലേക്ക് സക്കീർ ഹുസൈൻ നിരവധി തവണ രഹസ്യയാത്രകൾ നടത്തിയെന്നാണ് ആരോപണം പാർട്ടിയോട് പറഞ്ഞത് ദുബായിലുള്ള ബന്ധുക്കളെ കാണാൻ പോകുന്നുവെന്നാണ് എന്നിട്ട് പോയതോ ബാങ്കോക്കിലേക്കും ബാങ്കോക്കിലും മക്കാവിലും തായ്ലൻഡിലും ഒക്കെ സാധാരണ ആളുകൾ പോകുന്നത് മനസ്സിനും ശരീരത്തിനും കുളിർമയും ഉല്ലാസവും നൽകാനാണ് ടൂറിസത്തിനാണ് പോകുന്നത് അപ്പോൾ ചോദിക്കും സക്കീർ ഹുസൈന് പോയിക്കൂടായോ എന്ന് സക്കീർ ഹുസൈന് പോകാം മനസ്സും ശരീരവും ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ സക്കീർ ഹുസൈൻ പച്ചയായ ഒരു മനുഷ്യനാണ് സക്കീർ ഹുസൈനും ഉണ്ട് ആഗ്രഹങ്ങളും പോകാനുള്ള പണവും സമ്പത്തും ഒക്കെ പക്ഷേ സക്കീർ ഹുസൈന് സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് പോകാൻ പറ്റില്ല അതിന് പാർട്ടിയുടെ അനുവാദം വേണം അത് സക്കീർ ഹുസൈന് നന്നായി അറിയാം അത് കിട്ടത്തില്ലെന്നും അറിയാം അതുകൊണ്ടാണല്ലോ ദുബായിലേക്ക് എന്നും പറഞ്ഞ് പാർട്ടിയുടെ അനുവാദം വാങ്ങി പോയത് സക്കീർ ഹുസൈൻ വിചാരിച്ചു ഏതായാലും ദുബായിലേക്ക് പോകാൻ അനുവാദം തന്നല്ലോ അതുവഴി അങ്ങ് ബാങ്കോക്കിലേക്ക് പോകാമെന്ന് അങ്ങനെ പോവുകയും ചെയ്തു പക്ഷേ ഇതെല്ലാം പാർട്ടി യഥാസമയങ്ങളിൽ അറിയുകയും കണ്ടെത്തുകയും ചെയ്തു അതാണ് സിപിഎം വിദേശയാത്ര കഴിഞ്ഞു വന്നയുടൻ കലൂർ മണപ്പാട്ടിപ്പറമ്പിലുള്ള സഹകരണ ബാങ്കിൽ 85 ലക്ഷം രൂപ നിക്ഷേപിച്ചതായി കണ്ടെത്തിയിരുന്നുവെന്നും ഇഡിക്ക് നൽകിയ പരാതിയിൽ ഗിരീഷ് ബാബു ആരോപിക്കുന്നു കൊച്ചിയിലെ യുവ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജയിലിൽ കിടന്ന സക്കീർ ഹുസൈന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഈ ബന്ധം ഉപയോഗിച്ചാണ് കള്ളപ്പണം ഉണ്ടാക്കാനായി വിദേശയാത്രകൾ നടത്തിയതെന്നും പരാതിയിൽ പറയുന്നു അത് ഉള്ളതോ കള്ളമോ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് മാത്രമല്ല നേരത്തെ വേറെ പല ഏടാകുടങ്ങളിലും ചെന്നുവിട്ട് ഈ സഹാവ് വിവാദമുണ്ടാക്കിയിട്ടുണ്ട് പോലീസിനെ വെല്ലുവിളിച്ചതും ട്രാഫിക് നിയമം തെറ്റിച്ചതും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടിയതാണ് ഏതായാലും പാർട്ടി സഹാക്കൾക്ക് സക്കീർ ഹുസൈൻ ഒരു പാഠമാകട്ടെ ഉപ്പ് തിന്നവും വെള്ളം കുടിക്കണം പാർട്ടി സഹാവ് തെറ്റ് ചെയ്താൽ നടപടിയെടുത്ത് പുറത്തു നിർത്തണം അതാണ് സിപിഎം